എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ നേരെ മുന്നിൽ എനിക്കൊരു വേസ്റ്റ് ബിൻ കാണാം. ആ വേസ്റ്റ് ബിന്നകത്ത് ഉള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ നിങ്ങൾ ഞെട്ടി. ഈ സ്റ്റിയറിംഗ് ഞങ്ങളിവിടെ ചേഞ്ച് ചെയ്യുന്ന വണ്ടികളിൽ നിന്ന് ഊരിയെടുത്ത പാർട്സ് ഡിസ്പോസ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമസ്കാരം നന്മാ, മറ്റൊരു ഫുൾ ലോഡ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റായിട്ട് കണ്ട വീഡിയോ മിക്കവാറും സ്റ്റുഡിയോസിലെ വീഡിയോ ആയിരിക്കും. അവിടുന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ആക്ച്വലി ലഞ്ച് കഴിക്കാൻ വേണ്ടി ദുബായ് നമ്മുടെ കരാമ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടത്. ഓ കാറ്റ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരണമെന്ന് തോന്നി. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന വീഡിയോ ആണ് ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ എനിക്കറിയാവുന്നവരൊക്കെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. ഷോറൂമിൽ ചെയ്യുമ്പോൾ ഒരു 30,000 dirhams ചിലവ് വരും. ഇപ്പോൾ സപ്പോസ് ഒരു ലെക്സസ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിന് 30,000 dirhams ആയിരുന്നു ചിലവ്. അപ്പോൾ ഇവിടെ പക്ഷേ അതിനേക്കാളും ഒരുപാട് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാറ്റ് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് അധികം സമയമില്ല, ഞാൻ പെട്ടെന്നൊന്ന് ഓടി നടന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദേ ഈ കാണുന്നതാണ് ഈ ഏരിയയുടെ പേര്, ദുബായ് ഓട്ടോ സോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ആക്ച്വലി ദുബായിയുടെ ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ദുബായിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതിന് RTA എന്നാണ് ഇവിടെ പറയുക, അവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ഇതിനകത്തേക്ക് ഇത് നോക്കി കടലുകൾ പോച്ചേ, കടൽ പോലെ വണ്ടികൾ കിടക്കുകയാണ്. ഇത് അവിടെ എന്തോ കസ്റ്റംസിൻ്റെ ഓഫീസൊക്കെ കാണാനുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് നോക്കി കണ്ണെത്താ ദൂരത്തോളം, കണ്ണെത്താ ദൂരത്തോളം വണ്ടികൾ കിടക്കുകയാണ്. ശരിക്കും അത് തന്നെ വാക്ക്. ഞാൻ അബുദാബി മോട്ടർ വേൾഡ് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയും വലിയ സെറ്റപ്പ് വണ്ടികളുടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് മോട്ടർ വേൾഡിൻ്റെ ഒരു 20 ഇരട്ടിയിലും വരും ഈ ഏരിയ. അത്രയ്ക്ക് വലിയൊരു ഏരിയ ആണ്, അത്രയ്ക്ക് ഒരുപാട് ടൈപ്പ് കച്ചവടങ്ങളുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ റാസൽകോർ എന്ന് പറഞ്ഞ ഏരിയ കാറുകളുടെ എന്ത് വേണമെങ്കിലും നടക്കും, അങ്ങനത്തെ ഏരിയ ആണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കാർ വേണമെങ്കിലും ഇവിടുന്ന് മേടിക്കാം, എക്സ്പോർട്ട് ചെയ്യണോ ഇമ്പോർട്ട് ചെയ്യണോ എന്ത് പരിപാടി വേണമെങ്കിലും ഇവിടെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം കുറച്ച് കാറുകൾ ഇവിടെ കിടക്കുന്നത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, ഇപ്പോൾ ഈ കാണുന്ന കാറ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു GTR കിടക്കുന്ന കിടപ്പ് കണ്ടോ എൻ്റെ മക്കളെ. ഈ സംഭവം ഏതോ പുള്ളിക്കാരനെടുത്ത് നല്ലോണം പണിഞ്ഞൊക്കെ ഉപയോഗിച്ചിട്ട് എന്തോ പ്രശ്നം പറ്റി ഉപയോഗിച്ചേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ കൊണ്ടു ഇട്ടേക്കുന്നത് ഇനി ഇതേപോലെ സ്റ്റിയറിംഗ് മാറ്റി എക്സ്പോർട്ട് ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇവിടെ ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു പണി കിട്ടിയ വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് അത്യാവശ്യം ഒന്ന് തട്ടിക്കുറഞ്ഞെടുത്ത് ഇത്തിരി കളറൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടേ നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള പരിപാടിയാണ് ഇവരുടെ. അതേപോലെ ഈ സംഭവം ഇത് തന്നെയാണ്, പഴയ GTR കളാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വിലയുള്ള സാധനമാണ് ഈ കിടക്കുന്നത്. പഴയ സ്കൈലൈൻ, അതേപോലെ അത് കഴിഞ്ഞിട്ട് വന്ന സ്കൈലൈൻ, അങ്ങനെ ഒന്നും പറയേണ്ട പറഞ്ഞു. ഇതിനകത്ത് ആക്ച്വലി ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നത് ജപ്പാൻ കാർസ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ജപ്പാനിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന വണ്ടികളും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ക്യാമറയുടെ ഗ്രേസിയ എന്ന് പറഞ്ഞൊരു പഴയ മോഡലാണ് ഈ കിടക്കുന്നത്. ഇത് നോക്കിയേ, ഈ കാണുന്ന വണ്ടി ഇത് ആക്ച്വലി ഇവിടെ ടൊയോട്ട യാരിസ് എന്നുള്ള പേരിൽ ഇറങ്ങുന്ന ചെറിയ വണ്ടിയാണിത്. ഇത് ഇത് വിറ്റ്സ് എന്നാണ് ഇതിനകത്ത് പേര് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വേറെ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയായിരിക്കും. ചിലപ്പോൾ ജപ്പാനിലായിരിക്കും അതിൻ്റെ പേര് വിറ്റ്സ് എന്നും ഇവിടെ യാരിസ് എന്നും ആയിരിക്കും. ഇത് അപ്പുറത്ത് കിടക്കുന്നതുണ്ട്, ഇത് അതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇത് യാരിസ് ആണ് ഇത് ബേസിക്കലി. അപ്പോൾ വിറ്റ്സ് എന്നുള്ള പേരിലാണ് അവിടെ വിൽക്കുന്നതെന്ന് തോന്നും. ഇങ്ങനെ അങ്ങോട്ട് കാറുകൾ കിടക്കണം, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ ചറപറ ചറപറ കാറുകൾ കിടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് 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 സ്ട്രീറ്റുകളായിട്ട് ഒരുപാട് പരിപാടിയുണ്ട്. ഇതധികം പഴക്കമില്ലാത്തൊരു ലാൻഡ് ക്രൂസറാണ്. എനിക്കിത് കാണുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന ഉള്ളു, ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവരുത്, ഇതൊരു നല്ല വണ്ടി ആയിരിക്കണേ, വെറുതെ പൊടി പിടിച്ച് കിടക്കണതായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആരും കൂടെ നശിപ്പിച്ച് തിട്ടതാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ നമ്മൾ ഹമ്മറിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു H2 ആണ്. ഇതിപ്പോൾ ഞാൻ ഈ കടയിൽ കയറി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ചെയ്തതാണ് വണ്ടി, ഇത് ഇന്ത്യയിലേക്ക് പോകാൻ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ എന്താ പറയുക, റൈറ്റ് സൈഡിലേക്ക് ഇത് സ്റ്റിയറിംഗ് മാറ്റാനായിട്ട് ഇവർക്കായത് 11,000 dirhams. അതായത് അത് ഇന്ത്യൻ രൂപയിൽ എത്രയാണ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ കണക്കിൽ ഭയങ്കര വീക്കാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലെക്സസ് ഷോറൂമിൽ കൊടുത്ത് ചെയ്തപ്പോൾ 30,000 ആയി, ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ 11,000 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലെക്സസ് അല്ല ഓക്കെ, പക്ഷേ എന്നാലും ഒരു നല്ല ഡിഫറൻസ് അവിടെ നമുക്ക് മനസ്സിലാവും. ഈ സ്ഥലത്തിന് അപ്പുറത്തൂടെ വേറൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു, അതുവഴി ഞാൻ കയറാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് നമ്പർ പ്ലേറ്റ് വെച്ച വണ്ടികൾ അകത്തേക്ക് കയറാൻ പാടില്ലെന്ന്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടികൾ മാത്രം അകത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇതെന്താ സെറ്റപ്പ് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാനിവിടെ അകത്ത് വന്ന് കയറി നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കിയാൽ ഒരു വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് കാണാനില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ടൊയോട്ടയുടെ പുതിയൊരു മോഡലാണ് CHR എന്ന് പറഞ്ഞ് ഇവിടെ ഷോറൂമിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള സാധനം, അത് കിടക്കുന്ന കിടപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പരുവത്തിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ആക്ച്വലി ഷോറൂമുകളിൽ ഈ കൊല്ലം കണ്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ, അതിന് മുന്നേ ഈ പരുവത്തിൽ ഈ വണ്ടി എവിടെന്നാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഇവിടെയും മൊത്തം ജപ്പാൻ കാറുകളാണ്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ജപ്പാനിൽ തന്നെ വരുന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ നേരെ മുന്നിൽ എനിക്കൊരു വേസ്റ്റ് ബിൻ കാണാം. ആ വേസ്റ്റ് ബിന്നകത്ത് ഉള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, കണ്ടാൽ നിങ്ങൾ ഞെട്ടി. ഈ സ്റ്റിയറിംഗ് ഞങ്ങളിവിടെ ചേഞ്ച് ചെയ്യുന്ന വണ്ടികളിൽ നിന്ന് ഊരിയെടുത്ത പാർട്സ് ഡിസ്പോസ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ,
ഈ വേസ്റ്റ് കൊട്ട മുഴുവൻ വണ്ടിയുടെ ഡാഷിനകത്തുള്ള കോമ്പണൻസ് ആണ്. പഴയ ഡാഷുകളും കാര്യങ്ങളൊക്കെ ഊരി കളഞ്ഞേക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് പുതിയ എന്താ പറയുക റൈറ്റ് ആൻഡ് ഡ്രൈവിലേക്ക് മാറ്റിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വണ്ടികൾ ഇവിടെ നിന്ന് വിട്ടിട്ട് ഈ പാർട്സ് ഇവിടെ കിടക്കുകയാണ്. ദേ ടൊയോട്ടയുടെ റാവ് ഫോറ്, പിന്നെ അപ്പുറത്ത് ഇത് ടൊയോട്ടയുടെ ഏത് വണ്ടിയാണെന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മുന്നേക്ക് ഒരുപാട് കിടക്കുകയാണ്. മലയാളത്തിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വാൻ ലൈഫിന് പറ്റിയ വണ്ടികളും ഇവിടെയുണ്ട്. ടൊയോട്ടയുടെ ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ ടൈപ്പ് മോഡലുകൾ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതും വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുവരാം കേട്ടോ. ഈ വേലിക്കപ്പുറത്ത് കടൽ പോലെ വണ്ടികൾ കിടക്കുകയാണ് ഈ ഏരിയ മുഴുവൻ. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ നോക്കാം. അപ്പം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നോക്കിയേ, കടൽ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇത്രയും വണ്ടികൾ. ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണോ അതോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്താ പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ ഈ ഷോപ്പുകളിൽ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ലാൻഡ് ക്രൂസറാണെങ്കിൽ കൂടെ ഒരു 11,000 ദിർഹംസാണ് പുതിയ പാർട്സ് യൂസ് ചെയ്ത് സ്റ്റിയറിംഗ് മാറ്റണമെങ്കിൽ വരുന്നത്. പഴയ പാർട്സ് യൂസ് ചെയ്താൽ മതിയെങ്കിൽ ഒരു 8,000 ദിർഹംസാണ് അതിന് ചാർജ് വരുന്നത്. ഇപ്പോൾ ലെക്സസിൻ്റെ LX570 ആണെങ്കിലും സെയിം പ്രൈസാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഏകദേശം പാർട്സൊക്കെ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ചാർജ് അത്ര തന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്കാണെങ്കിൽ ഹമ്മറുകൾ ഒരുപാട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ടൊയോട്ട വണ്ടികളൊന്നും അങ്ങനെ അധികം കൊണ്ടുപോകാറില്ല, ഹമ്മറുകൾ ഒരുപാട് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും ഏത് വണ്ടി കൊണ്ടുവന്നാലും അത് അവർക്ക് ചേഞ്ച് ചെയ്ത് അയച്ചു തരാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടാന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറാം. ഞാൻ എൻ്റെ വണ്ടി കുറച്ച് പുറത്ത് പാർക്ക് ചെയ്ത് കുറച്ച് അകത്തേക്ക് വന്നു. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ്. തിരിച്ചു വരുമ്പോൾ വണ്ടി അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, റെൻ്റ് വണ്ടിയാണ്, എങ്ങനെ ആയാലും പൊക്കിക്കൊണ്ട് പോയതുണ്ടല്ലോ. പിന്നെ തീർന്നു, ഞാൻ തീർന്നു. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റെൻ്റ് വണ്ടി. ഞാനിവിടെ പാർക്ക് ചെയ്ത് പോയിട്ട് ഇപ്പോൾ കാണിച്ച ഞങ്ങളുടെ പരിപാടി നോക്കി, ആരോ കൊണ്ടുവന്നൊരു ലോറി ഇതിൻ്റെ ഇടയിൽ കയറ്റി അങ്ങോട്ട് വെച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വണ്ടിക്കകത്തോട്ട് ഇപ്പോൾ കയറാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതിവിടെ പിന്നെ ടൊയോട്ടയുടെ വേറെ ഒരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ മാർക്ക് X Z10? ഇതൊക്കെ ഏത് വണ്ടിയാണോ, വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെയാണ് ഈ ഏരിയ. നമുക്കെന്തായാലും വണ്ടി ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് വണ്ടിയിലിരുന്നെങ്കിലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ നോക്കാം. ഈ ഏരിയക്കകത്തോട്ട് കയറിയപ്പോൾ ഇതേ കുറേ ലെക്സസ് കിടക്കുന്നു, കുറേ ടൊയോട്ട കിടക്കുന്നു, അപ്പുറത്തെ സൈഡിൽ കുറേ അധികം വണ്ടികൾ കിടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും പഴയ വണ്ടികളാണ്, ഇതൊന്നും പുതിയ വണ്ടികളാണെന്ന് തോന്നുന്നില്ല. എല്ലാം പഴയ മോഡൽ. ഇത് ട്രാക്ടർ കിടക്കുന്നു, ട്രാക്ടറിൻ്റെ കച്ചവടമുണ്ട് ഇവിടെ. എന്താ പരിപാടി എന്ന് അറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം ഈ ഏരിയ. ഇവിടേക്ക് നമുക്ക് എന്തായാലും ഇതിനകത്തും തിരിച്ചു പോകാം. കാരണം ഇതിനകത്തോടെ ക്യാമറയും പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതേവിടെ കുറേ ബസ്സുകൾ കിടക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതേ ബസ് വാങ്ങാൻ വേണ്ടി ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് പാകിസ്ഥാനികളുടെ ഒരു ലോകമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നതും. എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം ഭരിക്കുന്നത് പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു അണ്ടർവേൾഡ് ഏരിയയിലേക്ക് പോയ പോലെ ഒരു ഫീല് വരത്തില്ലേ, അതേമാതിരി ഒരു ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നണം. ഞാൻ എന്തായാലും നൈസായിട്ട് സ്ഥലം വിടാൻ പോകേ. അധികം നേരം ഞാൻ ഇവിടെ നിന്ന് കറയാൻ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ചെക്കന്മാരെന്നെ കൊന്നു കളയും, കാരണം അവരെ കുറേ നേരമായിട്ട് പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തും നടക്കും. നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ആക്കണോ ലെഫ്റ്റ് ഹാൻഡ് ആക്കണോ അതോ വണ്ടി എക്സ്പോർട്ട് ചെയ്യണോ ഇമ്പോർട്ട് ചെയ്യണോ എന്ത് വേണോ ഇവിടെ നടക്കും. ഞാൻ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതുണ്ടോ രണ്ട് GTR കിടക്കുന്ന കിടപ്പുണ്ടോ, പഴയ സ്കൈലൈനാണ് കിടക്കുന്നത്. എൻ്റെ മോനൊന്നും മര്യാദയ്ക്കുള്ള കണ്ടീഷൻ കിട്ടിയാൽ എത്ര രൂപയുടെ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത് എന്താ പറയുക സ്റ്റിയറിംഗ് മാറ്റാൻ പറ്റുമോ, നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എത്രയേ പറയാനുള്ളൂ, എല്ലാം നടക്കും. ഇപ്പോൾ കേരളത്തിലോട്ട് കൊണ്ടുവരൽ പഴയ വണ്ടികളാണെങ്കിൽ കുറച്ച് ചടങ്ങാണ്, പുതിയ വണ്ടികളാണെങ്കിൽ കേരളത്തിലോട്ട് കൊണ്ടുവരാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ അല്ലാതെയാണെങ്കിൽ പഴയ വണ്ടികളാണെങ്കിൽ കേരളത്തിലോട്ട് കൊണ്ടുവരൽ കുറച്ച് ചടങ്ങാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് കേരളത്തിൽ എത്തിക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ആർക്കെങ്കിലും ഒരു വണ്ടി അങ്ങനെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് താഴെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഫുള്ളിലൂടെ ബ്ലോഗുമ്പോൾ ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.